ഹലോ ഡിയേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ ഐക്കാറിന്റെ കൗൺസിലിംഗ് ചില യൂണിവേഴ്സിറ്റീസ് അവരുടെ സെപ്പറേറ്റ് ആയിട്ട് അവർ നടത്താറുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാ, നമ്മുടെ അന്നാമല യൂണിവേഴ്സിറ്റി, നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവരൊക്കെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. സെപ്പറേറ്റ് ആയിട്ട് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് പ്രോസസ് നടത്താറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് വിളിച്ചിട്ടുണ്ട്. അതായത് ഈ കൗൺസിലിംഗ് ആർക്കൊക്കെ പങ്കെടുക്കാന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് അവർ ഛത്തീസ്ഗഡിലെ കുട്ടികളെയാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കുട്ടികൾക്കും ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയും എന്നതാണ് ഇവരുടെ ഈ കൗൺസിലിംഗിന്റെ സവിശേഷത. ഓക്കെ, അപ്പൊ കൗൺസിലിംഗിൽ ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്, അതായത് ഇതിൽ അഗ്രികൾച്ചറിലോട്ടുള്ള സീറ്റുകളാണ് അവർ വിളിക്കുന്നത്, ഈ കൗൺസിലിംഗിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുക്കണം, എങ്ങനെയാണ് നിങ്ങൾ ചേരേണ്ടത്, ഇതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സുകൾ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോളേജസ് ഇതിന്റെ അടിയിൽ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കണം. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കയറേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ IGKB എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലോട്ട് കയറുക. അതിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഫുൾ ഫോം അടിച്ചു കൊടുത്താലും മതിയാവും. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഇത് കാണാം. ഈ അഡ്മിഷൻസിലോട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ UG PG PhD എന്ന് പറഞ്ഞാൽ മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് ബോക്സ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അതിൽ നമ്മൾ UG കാറ്റഗറിയാണ് UG എടുക്കുക. UG എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലായിട്ട് നമുക്ക് ഇങ്ങനെ മൂന്ന് കോഴ്സുകൾ കാണാൻ കഴിയും. അതിൽ ഏറ്റവും താഴെ PAT ആൻഡ് 10+2 ബേസ്ഡ് ആയിട്ടുള്ള ഇതിലോട് BSc അഗ്രികൾച്ചർ എടുക്കുക ഓൺസ് ആണ്. ഓക്കെ, BSc അഗ്രികൾച്ചർ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, ലോഗിൻ, സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് +2 ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻസ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ +2 നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക, +2 10 മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും അവർ നിങ്ങളുടെ എന്ത് ചെയ്യുക, സീറ്റ് അവർ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവർ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുമെന്നായിരിക്കും. റാങ്ക് ലിസ്റ്റ് അല്ല, അവരുടെ കൗൺസിലിംഗിലോട്ട് ഡയറക്റ്റ് നിങ്ങൾ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇതിന്റെ നിങ്ങളുടെ പെർസെന്റേജ് അനുസരിച്ചിട്ടായിരിക്കും അവർ ആ റാങ്ക് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കൗൺസിലിംഗ് നടക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് കൗൺസിലിംഗ് ആണ്, രണ്ട് കൗൺസിലിംഗിന്റെ രണ്ട് സ്റ്റെപ്സ് ആണ് ഉണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗും മറ്റൊന്നു പറയുന്നത് നിങ്ങൾ സ്പോട്ടോ ആയിരിക്കും. ഈ സ്പോട്ടിൽ പിന്നെയും സീറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും സ്പോട്ട് അലോട്ട്മെന്റ് തന്നെ നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസിലോ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നോക്കി ഇവിടെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിൽ കാണാം. അതിൽ സീറ്റ് മെട്രിക്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര സീറ്റുകൾ ഉണ്ടെന്ന്, ഓരോ കാറ്റഗറിയിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും. വേറൊരു പ്രത്യേകത ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റഗറി അത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ, അത് ആ സ്റ്റേറ്റിലുള്ള അവരുടെ ഡൊമസ്റ്റിക് സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ ആ ഒരു കാറ്റഗറി ബാധകമുള്ളൂ. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ഒരു കുട്ടിക്കും എന്ത് ചെയ്യത്തില്ല, കാറ്റഗറി റിസർവേഷൻ ബാധകമല്ല. അവരെല്ലാം അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലേ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ അത് ഓക്കെ. അപ്പൊ നമ്മൾ അപ്ലൈന്റെ ഡേറ്റ് നമുക്ക് വന്നായിരുന്നു, നമുക്ക് 29-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തന്നിട്ടുള്ളത്. അതായത് 29-ാം തീയതി ഇന്നലെ ആയിരുന്നു. നമ്മൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കുട്ടിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. 49 രൂപയാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത്. എല്ലാ ന്യൂസുകളും ഇതിപ്പം ഒരു ആവശ്യത്തിലധികം സീറ്റുകൾ ഇവിടെ ഉണ്ട്, ഓൾമോസ്റ്റ് 400+ സീറ്റ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ലൈവ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് സീറ്റ്സ് ഒക്കെ ഉള്ളുവെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് ആർക്ക് കൊടുക്കുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അല്ലേ. അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, യൂട്യൂബിൽ വീഡിയോ ചെയ്തുള്ളൂ. ആദ്യം നമ്മൾ മെജോറിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ള കുട്ടികൾക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് മെട്രിക്സിൽ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ നോക്കിയേക്കുക. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ച് ഗൈഡ് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങളുടെ മൊബൈൽ രജിസ്റ്റർ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, ആ മൊബൈലിലൂടെ നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ സൈനപ്പ് ചെയ്തതിനു ശേഷം പിന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അടിച്ചു കൊടുക്കും. നിങ്ങളുടെ 12th ടെൻത്തിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഡോമിസൈൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡോമിസൈൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, CG ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്ന് കൊടുത്തേക്ക്. എന്നാൽ നമ്മൾ ആരും അവിടെ ഉള്ളവരല്ലേ, നമ്മൾ കേരളത്തിലുള്ളവരല്ലേ. അപ്പൊ സി ജി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നോ എന്ന് കൊടുക്കും. അപ്പൊ സി ജി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് ആർക്കും കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് വരുവാണെങ്കിൽ, നിങ്ങളുടെ അലോട്ട്മെന്റ് വരുമ്പം ആദ്യം അവർ ആരെ കൺസിഡർ ചെയ്യുക, ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ അല്ലെ. ആ കാറ്റഗറിയിൽ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റിലുള്ള കുട്ടികൾ വരും. അപ്പൊ അവരുടെ ഒഴിച്ചിട്ട് അവരുടെ എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്ത് നിങ്ങൾ അതിനുശേഷം മാത്രമേ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. എങ്കിൽ പോലും നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഓർഡർ അവർ പരിഗണിച്ചിട്ടേ നിങ്ങൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ കോഴ്സിലോട്ടും ഇങ്ങനെ ഓരോ കോളേജിലോട്ടും ഇങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നോക്കി നോക്കി വന്നിട്ട് ഓക്കെ നിങ്ങളുടെ അനുയോജ്യമായിട്ട് നിങ്ങളുടെ മാർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റിലും സ്പോട്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 5-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ, ഓക്കെ 5-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ട ഡേറ്റുകളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുക, ചെന്നതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് നിങ്ങൾ അവിടെ എന്തൊക്കെ ഡേറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാം നിങ്ങൾ അവിടെയും പോയി എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, അപ്പൊ അവരെ നിങ്ങൾ എന്ത് ചെയ്യും, മാനുവലായിട്ട് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് രണ്ട് ഘട്ടത്തിലായിട്ടായിരിക്കും വെരിഫിക്കേഷൻ നടക്കുന്നത്, ഒന്ന് എയും മറ്റൊന്ന് ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. എയും ബി ആയിട്ട് ഇങ്ങനെ അവരിങ്ങനെ നോക്കും, അവർ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ 2-ാം സ്റ്റെപ്പ് ഇങ്ങനെ നോക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ നിങ്ങളുടെ ചെക്ക് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ 10-ൻ്റെയും 12-ൻ്റെയും മാർക്ക് ലിസ്റ്റ്, പിന്നെ അതേപോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുക, അവിടെ ചെക്ക് ചെയ്യും. അവിടെ നിങ്ങൾ റിജക്ട് ആവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫെർദർ ആയിട്ടുള്ള കൗൺസിലിങ്ങിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. അത് എ സെക്ഷൻ. അടുത്ത് ബി സെക്ഷനിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറി നിങ്ങൾ എലിജിബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീണ്ടും ബാക്കിയുള്ള കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കാറ്റഗറി ഏതായിരിക്കും, അൺറിസർവ്ഡ് ആയിട്ട് ആയിരിക്കും പോവുക. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അലോട്ട്മെന്റ് വരാൻ തുടങ്ങും അല്ലെ. അപ്പൊ അലോട്ട്മെന്റ് വരുമ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നാത്ത കാര്യം അവിടെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഫ്രീസും ഫ്ലോട്ടും എന്താണെന്ന് വെച്ചാൽ, ഫ്രീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് മതി എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഫ്രീസ് എന്ന് ചെയ്യുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഓപ്ഷനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുറെ ഓപ്ഷൻസ് കൊടുക്കത്തുണ്ടാവും അല്ലേ, നിങ്ങളുടെ ഒരു ചോയ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു 4-ാമത്തെ ചോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൗൺസിലിംഗിന് അത് 3-ാമത്തെ 2-ാമത്തെ 1-ാമത്തെ അവർ പരിഗണിക്കും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് തരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീസിന്റെ കാര്യം നോക്കണം. നിങ്ങൾക്ക് ഫീസിന്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും, ഗവൺമെന്റ് സീറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 8,954 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഓക്കെ, 8,954 രൂപീസ് ആണ് നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടത്. അതേസമയം പ്രൈവറ്റ് കോളേജിലാണ് അപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എത്ര കൊടുക്കണം, 27,315 രൂപയും. അതേപോലെ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള കോളേജസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, 50,500 രൂപയും ആയിരിക്കും അടയ്ക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്ന അവിടെ ഫീസ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ഇതൊരു സെമ്മിന്റെ ഫീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് സെം ആകുമ്പം ഇതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സെമ്മിൽ വരിക. ഓക്കെ, ഈ അമൗണ്ട് ഫുൾ ആയിട്ട് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരത്തില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രീസിംഗും ഫ്ലോട്ടിങ്ങും ഫീ പേയ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇനിയിപ്പോ അഥവാ ഏതെങ്കിലും ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യും, സ്പോട്ട് അലോട്ട്മെന്റ് ആണല്ലോ അടുത്ത്. അപ്പൊ സ്പോട്ട് അലോട്ട്മെന്റിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ഒന്ന് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ വീണ്ടും ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടെ കൺഫേം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും രജിസ്ട്രേഷന് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ രജിസ്ട്രേഷന് പങ്കെടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഇതേപോലെ അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞ കാണത്തില്ല. നിങ്ങൾക്ക് അവിടെ സ്പോട്ടിൽ ഏതാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ് നിൽക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും അവിടെ കൗൺസിലിംഗ് പോവുക. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി, നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ സീറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ ആ സീറ്റ് മറ്റൊരു കുട്ടിക്ക് ഉപയോഗിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപയുടെ ഫൈനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സീറ്റിൽ നിന്ന് നിങ്ങൾ അടച്ച പൈസ മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കിട്ടും. 1,000 രൂപ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഈടാക്കുന്നുള്ളൂ. എന്നാൽ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലോ എന്തെയും അവരാ പൈസ നിങ്ങളുടെ വാങ്ങിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ടുള്ള പെനാൾട്ടി അവർ എന്ത് ചെയ്യും, വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മൂവ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിലോട് അപേക്ഷിക്കുക. നിങ്ങൾ ജെൻഡർ കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ അവിടെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ
നിങ്ങളുടെ ഫീന് കാര്യം ഞാൻ പറഞ്ഞറിഞ്ഞ് 8954 രൂപയാണ് നിങ്ങൾ വാങ്ങിക്കുക. ബാക്കി സെൽഫ് ഫിനാൻസിലും പ്രൈവറ്റിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ യൂസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. നമ്മളുടെ സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ പറ്റുന്ന കുട്ടികളെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ഡീറ്റെയിൽസ് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ അപ്ഡേഷൻസും എല്ലാവിധ ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചേരാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഉടനെ ചേർന്നേക്കുക. അതേപോലെ നമ്മുടെ കൗൺസിലിംഗ്, നമ്മുടെ റാങ്ക് കാർഡിന്റെ കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാങ്ക് കാർഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഹെൽപ്പ് ലൈനിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പി ജിയുടെ റാങ്ക് കാർഡ് വന്നിട്ടുണ്ട്. നമ്മുടെ റാങ്ക് കാർഡ് അധികം താമസിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ അടുത്തോട്ട് എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വന്നതിന് ശേഷം പിന്നീടുള്ള ഫർദർ പ്രോസസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചോയ്സ് ഫില്ലിംഗ്, അതേപോലെ തന്നെ ഫീ പേയ്മെന്റ് അതിന് മുമ്പായിട്ട്, പിന്നെ കൗൺസിലിങ്ങുകളും, പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അലോട്ടഡായിട്ടുള്ള കോളേജസിൽ കയറാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും. അപ്പൊ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക, എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങൾ ആ ഒരു മാക്സിമത്തിലൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക. നമ്മുടെ വീഡിയോസിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും തീർത്തോട്ട് തന്നെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു. ബൈ ബൈ.